ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ടെക് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ബഡ്ജറ്റ് ഗെയിമേഴ്സിനൊരു സന്തോഷ വാർത്തയാണിത്. AMDയുടെ ബഡ്ജറ്റ് ഗ്രാഫിക് കാർഡ് ലൈനപ്പിലേക്ക് AMD പുതിയതായിട്ടൊരു ഗ്രാഫിക് കാർഡ് ഒരു ദിവസം മുന്നേ ലോഞ്ച് ചെയ്തു. AMD റേഡിയോൺ RX 6400 എന്നാണ് ഈ ഒരു ഗ്രാഫിക് കാർഡിൻ്റെ പേര്. കുറേ നാളായിട്ട് സിലിക്കൺ ഷോർട്ടേജ് കാരണം ബഡ്ജറ്റ് സീരീസിൽ പുതിയ ഗ്രാഫിക് കാർഡിൻ്റെ ലോഞ്ച് ഒന്നും ഇല്ലാതിരിക്കുന്ന ഈ ഒരു ടൈമിലാണ് AMD ഈ ഒരു പുതിയൊരു ബഡ്ജറ്റ് ലൈനപ്പിലേക്ക് അവരൊരു ഗ്രാഫിക് കാർഡ് ലോഞ്ച് ചെയ്യുന്നത്. ഇതൊരു 4GB DDR6 64-bit ഗ്രാഫിക് കാർഡാണ്. പ്രധാനമായിട്ടും 1080p ഗെയിം കളിക്കാൻ ആഗ്രഹിക്കുന്ന ബഡ്ജറ്റ് ഗെയിമേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ലോഞ്ച് ചെയ്തൊരു ഗ്രാഫിക് കാർഡാണിത്. ഇതിൽ വീഡിയോ എൻകോഡർ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സ്ട്രീമേഴ്സും കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒരു കാരണവശാലും ഈ ഒരു ഗ്രാഫിക് കാർഡ് വാങ്ങരുത്. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി സഹായിക്കുന്ന രീതിയിലുള്ള യാതൊരു പെർഫോമൻസ് ഇത് ഓഫർ ചെയ്യില്ല. പ്രധാനമായിട്ടും ഗെയിമിങ്ങിന്, ബഡ്ജറ്റ് ഗെയിമേഴ്സിന് വേണ്ടി മാത്രമാണ് ഈ ഒരു ഗ്രാഫിക് കാർഡ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. $159 ആണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 12,000 to 14,000 രൂപ വരെ ആയിരിക്കും ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓൾറെഡി ലോഞ്ച് ചെയ്തു, അധികം വൈകാതെ തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്കും ഈ ഒരു ഗ്രാഫിക് കാർഡ് വരുന്നതായിരിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ ഒരു ഡിസ്പ്ലേ പോർട്ടും ഒരു HDMI പോർട്ടും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 53 watts മാത്രമേ ഇതിൻ്റെ പവർ ഇൻപുട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വില കൂടിയ പവർ സപ്ലൈ ഒന്നും വേണ്ട. നോർമൽ ഒരു 450 watts പവർ സപ്ലൈ തന്നെ ധാരാളം. ബഡ്ജറ്റ് ഗെയിമേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു ബോണസ് ആണ്. കാര്യം ഈ ഒരു ഗ്രാഫിക് കാർഡിൽ നമുക്ക് റേ ട്രേസിംഗ് അവൈലബിൾ ആണ്. സോ എടുത്തു പറയാണ്, നിങ്ങൾക്ക് ഡിസ്ക്രീറ്റ് ഗ്രാഫിക്സ് വേണം, ഇൻ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് പോരാ, നിങ്ങൾക്ക് 1080p അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം മാത്രം കളിക്കണം എന്നുള്ളവർ മാത്രം ഈ ഒരു ഗ്രാഫിക് കാർഡ് പർച്ചേസ് ചെയ്യുക. അല്ലാതെ പ്രൊഡക്ടിവിറ്റി ഉദ്ദേശിച്ചാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റിയിൽ യാതൊരു വ്യത്യാസവും വരികയില്ല. ഈ ഒരു ഗ്രാഫിക് കാർഡ് നിങ്ങൾ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ വീഡിയോ എൻകോഡിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ പ്രൊസസ്സർ തന്നെ ചെയ്യേണ്ടി വരും. നേരത്തെ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ 1650 സീരീസും അതുപോലെ തന്നെ RX 570 ഒക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഈ ഒരു സിലിക്കൺ ഷോർട്ടേജ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഷോർട്ടേജ് വന്ന ടൈമിൽ അതെല്ലാം ഒരു എക്സ്പെൻസീവ് കാറ്റഗറിയിലേക്ക് പോയി. നമുക്ക് ബഡ്ജറ്റ് സീരീസിൽ നിന്ന കാറുകളെല്ലാം 2-3 ഇരട്ടി വിലയൊക്കെ ആയ ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് തമ്മിൽ ഭേദം എന്ന് പറയാൻ നമുക്ക് പ്രൈസിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നത് 1050 Ti ആണ്. സോ 1050 Ti വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ലൊരു റീപ്ലേസ്മെൻ്റ് ആയിരിക്കും. ഗെയിമേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു റീപ്ലേസ്മെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് 1050 Ti പകരം ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗ്രാഫിക് കാർഡ് തന്നെയായിരിക്കും RX 6400 എന്ന് പറയുന്നത്. സോ താല്പര്യമുള്ളവർ സെയിൽ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് വരുമ്പം അത് തന്നെ വാങ്ങുക. കാര്യം ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് പിന്നീട് ഇതിൻ്റെ പ്രൈസ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഈ $159 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ സ്റ്റോക്ക് വരുമ്പോൾ തന്നെ അപ്പം തന്നെ വാങ്ങാം. സോ ഇത്തരത്തിലുള്ള ഗെയിമിംഗ് അല്ലെങ്കിൽ ടെക് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാം. സോ മറ്റൊരു ടെക് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.